ഹലോ ഫ്രണ്ട്സ്, കൊറോണയുടെ ഭീഷണിയിൽ നമ്മളെല്ലാവരും ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന ഒരു സമയമാണല്ലോ ഇത്. സമൂഹത്തിലുള്ള ഇടപെടൽ വഴി ഏറ്റവും കൂടുതൽ രോഗാവസ്ഥയിലേക്ക് നീങ്ങുമെന്ന ആശങ്കയിലായിരിക്കും പ്രധാനമന്ത്രി 21 ദിവസത്തേക്ക് കംപ്ലീറ്റ് ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നമുക്കറിയാം, വീട്ടിലാണെങ്കിലും സമാധാനമായിട്ട് ജീവിക്കാൻ കൊറോണ എന്ന ഭീതി നമ്മെ അനുവദിക്കില്ല എന്ന്. ഞാനിപ്പോൾ പറയാൻ പോകുന്നത് വേറെ ചില കാര്യങ്ങളെക്കുറിച്ചാണ്. അതായത്, ഇത്രയും സമയം വീട്ടുകാരെ ഒരുമിച്ച് നിൽക്കുന്ന അവസരം ചിലർക്കെങ്കിലും ഇപ്പോഴായിരിക്കും വീണ് കിട്ടുന്നത്. അടുത്ത് വരുന്ന സമയത്താണ് പലപ്പോഴും പലരുടെയും സ്വഭാവം കൂടുതൽ മനസ്സിലാവുക, അഡ്ജസ്റ്റ്മെൻ്റ് പ്രോബ്ലം ഉണ്ടാവുക, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ വരും. പ്രായമായവർക്കാണെങ്കിൽ എന്തെങ്കിലും വാർത്തകൾ കേൾക്കുന്ന സമയത്ത് കൂടുതൽ ടെൻഷൻ വരാൻ ചാൻസ് ഉണ്ട്. എന്തെങ്കിലും അസുഖമോ അല്ലെങ്കിൽ മരുന്ന് കഴിക്കുന്നവരോ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് എങ്ങാനും വന്നാൽ എന്ത് ചെയ്യും എന്ന ആലോചന അവർക്കുണ്ടാവും. കുട്ടികൾക്ക് പുറത്തൊന്നും പോകാൻ പറ്റാതെയും അല്ലെങ്കിൽ പുറത്തുള്ള ചിലപ്പോൾ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങുന്ന എന്തെങ്കിലും ഫുഡൊക്കെ ഇഷ്ടമുള്ള കുട്ടികളാണെങ്കിൽ അതൊക്കെ ഇല്ലാതാവുന്ന സമയത്ത് അവർക്കും അവരുടേതായ പ്രശ്നങ്ങളുണ്ടാവും. മൊത്തത്തിൽ എല്ലാവരുടെയും മാനസികാവസ്ഥ ഒന്ന് മാറിയിരിക്കുന്ന ഈ അവസരത്തിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മളായിട്ട് നമ്മളെ വീട്ടിലുള്ളവരുടെ സന്തോഷം തല്ലിക്കെടുത്താൻ പോകരുത്. കഴിയുന്നത്ര അഡ്ജസ്റ്റ് ചെയ്ത് വീട്ടിലൊന്ന് സന്തോഷം നിറയ്ക്കാൻ എല്ലാവരും ഒന്ന് ശ്രമിക്കണം. കുഞ്ഞുങ്ങളോട് ദേഷ്യപ്പെടാതെ തന്നെ, അവർ ചിലപ്പം ഏതു നേരവും ടാബിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ ടി വിയുടെ മുന്നിലോ ഒക്കെ ആയിരിക്കും ഫുൾ ടൈം. നമ്മൾ ആലോചിക്കുക, അവരെന്ത് ചെയ്യുമല്ലാതെ. മുമ്പൊക്കെ ആണെങ്കിൽ ഒരുപാട് സ്ഥലവും പറമ്പുമൊക്കെ ഉള്ള വീടൊക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ കളിക്കാനും കൂട്ടുകാരും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു പ്രത്യേക അവസരത്തിൽ ഇതൊന്നും സാധ്യമല്ല. അപ്പോൾ നമ്മൾ കുറച്ചെങ്കിലും ഒരു ചെറിയ ചെറിയ ഭക്ഷണം പാകം ചെയ്യലൊക്കെ അവരെ ഒന്ന് ഉൾപ്പെടുത്തി ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ടൈമിംഗ് ഒന്ന് ഒരു ടൈം ടേബിൾ പോലെ മൊബൈൽ യൂസ് ചെയ്യാം. ഇത്ര സമയത്തേക്ക് ഇത് തൊട്ട് ഇതുവരെ പൂന്തോട്ടം അങ്ങനെ എന്തെങ്കിലും കൊടുക്കുക. അങ്ങനെ ചെറുതായിട്ടുള്ള ഓരോ കുഞ്ഞു ഹോബികളിൽ അവരെ നിങ്ങളും കൂടി ഉൾപ്പെട്ടുകൊണ്ട് പറ്റുമെങ്കിൽ ഒന്ന് അവരെ ഇൻവോൾവ് ചെയ്യിക്കുക. അല്ലെങ്കിൽ അവരുടെ മൂഡും ആകെ മാറും. കുട്ടികളാണ് നമുക്ക് സന്തോഷം തരുന്ന ഒരു ഘടകം തന്നെ വീട്ടിലത്തെ. അതില്ലാതാവുമ്പോൾ നമുക്കാകെ പ്രയാസമാവും. പിന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം വീട്ടമ്മമാരോട് പറയാനുള്ളത്, ഭക്ഷണം അതിൻ്റെ സാധനങ്ങൾ തീർന്നു പോവാതെ എങ്ങനെയാണോ നിങ്ങൾ മണി മാനേജ്മെൻറ്റ് നടത്തിയത് അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സാധനങ്ങൾ സൂക്ഷിച്ചുപയോഗിക്കുക. ആവശ്യമുള്ളത്ര മാത്രം ഭക്ഷണമേ ഉണ്ടാക്കാവൂ. ഭക്ഷണം കളയുന്നൊരു രീതി നമുക്ക് തൽക്കാലം വേണ്ട. കാരണം 21 ദിവസത്തേക്കെങ്കിലും ഒരു ലോറിയും അല്ലെങ്കിൽ ചരക്കുകളൊന്നും വേറെ സംസ്ഥാനത്ത് നിന്ന് എത്തില്ല. അതുകൊണ്ട് തന്നെ ഉള്ളത് വെച്ച് മാനേജ് ചെയ്യാം. ഓരോരുത്തരും ഒന്ന് ഭക്ഷണത്തിൻ്റെ അളവൊക്കെ വേണമെങ്കിൽ ഒന്ന് ചെറുതായിട്ട് കുറച്ച് കൊണ്ടുവരുന്നതും നല്ലതാണ്, ബുദ്ധിമുട്ടില്ലെങ്കിൽ മാത്രം. പിന്നെ എപ്പോഴും ഇങ്ങനെ ഒരുപാട് കറികൾ അങ്ങനെ നിർബന്ധം പിടിക്കുന്നവരോട് തന്നെ ഒന്ന് സൗമ്യമായി പറഞ്ഞു നോക്കുക, ഇപ്പം തൽക്കാലം ഇതേ പറ്റുള്ളൂ, നമുക്കൊന്ന് മാനേജ് ചെയ്യണ്ടേ, എങ്ങാനും ബുദ്ധിമുട്ടായി പോയാലോ ഇതിലും കൂടുതൽ എന്നൊക്കെ ഒന്ന് ആലോചിക്കാം. ഇറ്റലിയിലത്തെയൊക്കെ പഠിക്കുന്ന കുട്ടികളും ഒക്കെ അയച്ചു തന്ന വീഡിയോസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പോഴൊക്കെ നമ്മൾ ആലോചിക്കുക, നമ്മളിപ്പോൾ അവരെക്കാളൊക്കെ എത്രയോ ഭേദമായിട്ടാണ് ജീവിക്കുന്നത്. നമ്മളൊന്ന് ശ്രമിച്ചാൽ, ഒന്ന് ക്ഷമയോടെ കാത്തിരുന്നാൽ നമുക്ക് വേഗം തന്നെ നമ്മുടെ പഴയ ആ രീതിയിലേക്ക് സന്തോഷത്തിലേക്കൊക്കെ തിരിച്ചു പോകാൻ സാധിക്കും. ഇത്രയും പറയാനാണ് ഞാൻ ഈ ചാനലിൽ വന്നത്.